ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയും, അതോടൊപ്പം തന്നെ ആ ടൈമിൽ തന്നെ നമുക്കൊരു ബേബി ഫുഡും കൂടി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ സ്മൂത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കാവയൊക്കെ കുടിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് അളവെടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഗ്ലാസ്സില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണിൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതൊരു 3.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്ൻ്റെ ഒരു അളവിൽ നമുക്ക് എടുക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ നുറുക്ക് ഗോതമ്പൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് കുതിർത്തിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുതിരാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചാലും മതി. അപ്പോൾ അത് 2 മണിക്കൂർ വെക്കേണ്ട, കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളമൊക്കെ എടുക്കണമെങ്കിൽ അത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിന് ശേഷം അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 3/4 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊഴിച്ചിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സ്മൂത്തി വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടിച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു ഫിൽറ്ററിലൂടെ നമുക്കൊരു അരിപ്പിലൂടെ അതിനെ ഒന്ന് അരിച്ച് മാറ്റാം. അത് കംപ്ലീറ്റ് ആയിട്ടും അരിച്ച് കിട്ടി അതിൻ്റെ ചണ്ടി മാത്രം, അതിൻ്റെ ആ വേസ്റ്റ് പ്രോഡക്റ്റ് മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇപ്പോൾ പച്ചക്കാണ് ഇതിരിക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലെയിം, ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോ ആക്കി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് കുമ്പള കെട്ടിയിട്ട് എന്താ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ല കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും സ്പൂണ് എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് എന്താണ് നമുക്ക് കുറുകി കുറുകി നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. ഒരു 2 to 3 മിനിറ്റ്സ് വരെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പം ഈ കുറുക്കിയെടുക്കുന്നത് നമുക്കൊരു 6 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബേബി ഫുഡാണ്. കാരണം നമ്മളിതിന് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ എന്താ പറയുക, നമ്മുടെ പനം കൽക്കണ്ടും ഏലക്കയും മറ്റതും ഒന്ന് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പനം കൽക്കണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള ബേബി ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കി ഇടുക. അപ്പോൾ നമ്മൾ സ്പൂണൊന്ന് ഒഴിക്കുന്ന സമയത്ത് വിട്ട് വിട്ടാണ് ഇത് വീഴുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തി തയ്യാറാക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള പരുവം. അല്ലാതെ നമ്മുടെ കുറച്ച് ഓവർ കുക്കായാലും, അതല്ലെങ്കിൽ അത്ര കുക്കായില്ലെങ്കിലും നമുക്ക് ഈ ഗോതമ്പിൻ്റെ തന്നെ ഒരു പച്ച ചെവ ഉണ്ടാവും. അതുമല്ല എൻ്റെ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ അത് വരാതെ ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടുന്നത് വരേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനൊരു മിക്സിയുടെ ജാറിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുക്ക് ചെയ്ത ബീറ്റ്റൂട്ടല്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിനൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കാം. ഇത്രയും ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ സ്മൂത്തിയുടെ ഒരു 90%ഓളം ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ആ തരികളൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം നല്ല കളറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കാണുമ്പോൾ നമ്മുടെ സ്ട്രോബെറിയൊക്കെ സ്മൂത്തി അടിച്ച അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബീട്രൂട്ട് ഇട്ട് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വൈറ്റ് കളർ, പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോഴും അതനുസരിച്ചുള്ള ഓരോ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും നല്ല തണുത്ത ക്ലൈമറ്റ് വരുന്ന സമയത്ത് സ്മൂത്തിയും ജ്യൂസൊക്കെ അവോയ്ഡ് ചെയ്ത് ഐസ്ക്രീമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സുലൈമാനിയിലേക്കും കോഫിയിലേക്കും ചായയിലേക്കൊക്കെ മാറാറാണ് പതിവ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ടൈമിലും തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം കോൾഡ് ആയിട്ടുള്ള പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാല് തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അത് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം.
ഏത് രീതിക്ക് വേണോ തയ്യാറാക്കിയെടുക്കുക, അല്ലെങ്കിൽ പാൽ തന്നെ ചെറിയ ബോൾസാക്കി കട്ടാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെടുത്താലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.